യുവ നടിയുടെ ലൈംഗിക ആരോപണ പരാതിയിൽ നടനും അമ്മ ജനറൽ സെക്രട്ടറിയുമായ സിദ്ദിഖിനെതിരെ കേസെടുക്കാൻ സാധ്യതയുണ്ട് സിദ്ദിഖ് പീഡിപ്പിച്ചുവെന്ന് ചൂണ്ടിക്കാണിച്ച് ഇന്നലെ രേവതി സമ്പത്ത് നിന്ന് യുവനടി രംഗത്ത് വന്നിരുന്നു പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും തുടർ നടപടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് തത്സമയം ചേരുന്നു ഗുഡ് മോർണിംഗ് വിഷ്ണു സുരേഷ് വിവരങ്ങൾ എസ് കെ ഇൻ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ മലയാള സിനിമ കടന്നു പോകുന്നു ആ ആരോപണം ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത് നടൻ സിദ്ദിക്കിനെതിരെയാണ് ഇന്നലെയാണ് നടി രേവതി സമ്പത്ത് തനിക്ക് സിദ്ദിക്കിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്നൊരു വെളിപ്പെടുത്തൽ നടത്തിയത് പക്ഷേ ഒരു ഔദ്യോഗികമായ പരാതിയുമായി അവർ ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല പക്ഷേ ഈ വിഷയം ഇന്നലെ ഇടതുമുന്നണിയിലടക്കം ചർച്ചയായിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിലാണ് സിദ്ദിക്കിനെതിരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊരു വിലയിരുത്തലിലേക്ക് എത്തിയിരിക്കുന്നത് പ്രാഥമികമായി ഈ ആരോപണം ഉന്നയിച്ച പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും അതിനുശേഷം അവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും നടപടിയിലേക്ക് കടക്കുക എത്രയും പെട്ടെന്ന് മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അടുത്ത നടപടി ഇതിനിടയിലാണ് സിദ്ധിക്കിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ചില ആവശ്യങ്ങൾ ഉയർന്നത് സിദ്ധിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട നടൻ അനൂപ് ചന്ദ്രനാണ് മോഹൻലാലിനും അതോടൊപ്പം തന്നെ മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും കത്തയച്ചത് ഇത്തരത്തിൽ ആരോപണം നേരിടുന്ന ഒരാൾ ആ ആരോപണം തെളി അല്ലെങ്കിൽ അതിൽ നിന്ന് മുക്തനാണെന്ന് തെളിയിച്ച ശേഷം മാത്രമേ ഉന്നത സ്ഥാനത്തിരിക്കാൻ അർഹതയുള്ളൂ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അനൂപ് ചന്ദ്രൻ മോഹൻലാലും മറ്റ് ആളുകൾക്കും എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും കത്തയച്ചത് ഒരുപക്ഷേ ഈ വിഷയത്തിന് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു എക്സിക്യൂട്ടീവ് അവൈലബിൾ എക്സിക്യൂട്ടീവ് അമ്മ ചേരാനും സാധ്യതയുണ്ട് ഈ രഞ്ജിത്തിന്റെ വിഷയത്തിലടക്കം അമ്മ ഒരു അഴകുടമ്പ് നിലപാട് സ്വീകരിച്ചു എന്നാണ് അമ്മക്കുള്ളിൽ ഉയർന്ന വിമർശനം എന്നാലും ഉർവശി അടക്കമുള്ള ആളുകൾ അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത ആ ഒരു പശ്ചാത്തലത്തിലൊരു അടിയന്തര മീറ്റിംഗ് അമ്മക്കുള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യതയും നിലവിൽ കാണുന്നുണ്ട് അതിനിടയിലാണ് സിദ്ദിഖിനെതിരെയുള്ള നിയമ നടപടിയും ഒരു വശത്ത് ശക്തമായി വരുന്നത് എസ്